ഓക്കെ. ഉരുളി സിനിമ കഴിഞ്ഞതിന് ശേഷം ഇപ്പൊ രണ്ടാമത്തെ ഒരു സംഭവം വൈറലായിക്കൊണ്ടിരിക്കുകയാണ്. പറഞ്ഞോ പേര്? നസീർ. എന്താ പവർ നോക്കിയാ വെള്ളം പൊങ്ങിട്ട് ചാർന്നെ. ഇപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 12 അടി പൊക്കത്തിലാണ് ഈ പൈപ്പ് ഇപ്പൊ നിലവിൽ ഫിറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പൊ നമ്മുടെ നാട്ടിലൊക്കെ ശരിക്കും മലയും കുന്നും ഒക്കെ ഇങ്ങനെ കറുത്തിരണ്ട് കിടക്കുകയാണ്. പച്ചപ്പൊക്കെ മാറിയിട്ട് നല്ല വെയിലൊക്കെ അടിച്ചിട്ട് നല്ല കരികല പോലെ മലയും കുന്നും ഒക്കെ ആയി കിടക്കുന്ന ഒരു അവസ്ഥയാണ്. പുൽനാമ്പുകളൊക്കെ ഉണങ്ങിക്കരിഞ്ഞു നിൽക്കുകയാണ്. അപ്പൊ ഞാനിപ്പോ നിൽക്കുന്ന ഈ സ്പോട്ട് എന്ന് പറയുന്നത് എന്റെ പുറകെ കാണാം നിങ്ങൾക്ക്, ചുരുളി എന്ന് പറയുന്ന സ്ഥലത്താണ്. കുറെ മാസങ്ങൾക്ക് മുമ്പ് വൈറലായി പോയ ഒരു ഫിലിം ഉണ്ടായിരുന്നു ചുരുളി എന്ന് പറയുന്നത്. പക്ഷേ ആ പടത്തിൽ പറഞ്ഞിരിക്കുന്ന പോലെ ഒരു നാട്ടുകാരല്ലോ അല്ല കേട്ടോ ഈ ചുരുളിയിലുള്ളത്. അപ്പോൾ ഈ ചുരുളി വന്നതിനൊരു കാരണമുണ്ട്. എന്താണെന്ന് ചോദിച്ചാൽ, ഇപ്പം നമ്മുടെ മലയിലും കുന്നിലും അതുപോലെ തോട്ടിലും പുഴയിലൊക്കെ ഉള്ള വെള്ളം ഇങ്ങനെ പറ്റിക്കൊണ്ടിരിക്കുകയാണ്. വെള്ളമൊക്കെ പറ്റി തീർന്നുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഇടുക്കിയിലെ ഈ ചുരുളി എന്ന് പറയുന്ന സ്ഥലത്തുണ്ടല്ലോ ഒരു പ്രതിഭാസം നടന്നിട്ടുണ്ട്. ആ പ്രതിഭാസം കാണാൻ വേണ്ടിയാണ് നമ്മൾ വന്നിരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഞാൻ അജീഷ, ഇടുക്കി ചില്ലീസ്. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കണം. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ അത് ഓണാക്കി വെക്കുകയും ചെയ്യണം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് നമുക്ക് കടക്കാം. അപ്പോൾ നമ്മളിപ്പോൾ നിൽക്കുന്നത് ശരിക്കും നമ്മുടെ ഇടുക്കി അടിമാല റൂട്ടിൽ, അല്ലെങ്കിൽ ഇടുക്കി നേരമംഗലം എറണാകുളം റൂട്ടിൻ്റെ സൈഡിൽ തന്നെയാണ് നിൽക്കുന്നത്. എൻ്റെ പുറയിൽ ഈ കാണുന്ന ഈ ഒരു സ്ഥലമാണ് നമ്മുടെ ചുരുളി എന്ന് പറയുന്ന സ്ഥലം കേട്ടോ. വളരെ ചെറിയൊരു ഗ്രാമമാണ്, നമ്മുടെ മെയിൻ റോഡ് 185 സൈഡിൽ തന്നെയുള്ള ഒരു കൊച്ചു ഗ്രാമമാണ് ചുരുളി. അപ്പോൾ ഞങ്ങളുടെ പഞ്ചായത്ത് ഇടുക്കി കഞ്ഞിക്കുഴി പഞ്ചായത്താണ് ഞങ്ങളുടെ പഞ്ചായത്ത്. ആ പഞ്ചായത്ത് ശരിക്കും ഇതിലൂടെ പോകുന്ന ആളുകൾക്കൊക്കെ ഒരു ബാത്റൂം ഫെസിലിറ്റി ഇവിടെ പണിതായിരുന്നു. ഏകദേശം 2 വർഷമായിരുന്നു. അപ്പോൾ അങ്ങനെ ബാത്റൂം ഫെസിലിറ്റി പണിത് കഴിഞ്ഞപ്പോൾ വെള്ളത്തിൻ്റെ ഒരു അസൗകര്യം ഇവിടെ ഉണ്ടായിരുന്നു. അങ്ങനെ അത് ഓപ്പൺ ചെയ്യാതെ കിടക്കുകയായിരുന്നു കേട്ടോ. അപ്പം ഈ ബാത്റൂം ഫെസിലിറ്റിക്ക് വേണ്ടി വെള്ളം കുഴൽക്കിണർ വരെ അടിച്ചതാണ്. അപ്പോൾ ഇതിനകത്ത് ഏറ്റവും രസകരമായ രീതിയിൽ ഈ ഒരു വളവില്ല, എൻ്റെ ബാക്കി കാണേ ഒരു വളവ് അപ്പുറേ 300 അടി താഴ്ചയിൽ കുഴൽക്കിണർ അടിച്ചിട്ട് വെള്ളം കിട്ടിയില്ല. എന്നാൽ നമ്മളിപ്പോൾ ഇതേ കാണാൻ പോകുന്ന ഈ സംഭവം ഉണ്ടല്ലോ, വെറും 320 വെള്ളം കിട്ടി. അങ്ങനെ 340 ആയപ്പോഴത്തേനും മെഷീൻ അടിക്കാൻ പറ്റില്ല, അത്ര മാത്രം വെള്ളം അങ്ങനെ ഫോഴ്സ് ആയിട്ട് പൊങ്ങി വന്നു കേട്ടോ. വളരെ സംഭവമകരമായിട്ടൊരു സംഭവമാണ്. കാരണം വെച്ചാൽ ഇത് ജനുവരി 26 വെള്ളമൊക്കെ അങ്ങനെ നമ്മുടെ നാട്ടിലിങ്ങനെ പറ്റിയിരിക്കുന്ന ഒരു സമയമാണ്. ശരിക്കും തോട്ടിലും കുളത്തിലൊക്കെ ഉള്ള വെള്ളമൊക്കെ പറ്റിയിട്ട് ആളുകൾ കരമൊക്കെ ആയിട്ട് ഇങ്ങനെ പാഞ്ഞു കിടക്കാൻ പോകുന്ന ഒരു സമയത്തേക്കാണ് ഇതുപോലെ വെള്ളം ദേ എൻ്റെ പുറയിൽ ഒഴുകുന്നത് നിങ്ങൾ കേട്ടോ. അപ്പോൾ ദേ ഇവിടെ വരുന്നവരൊക്കെ വണ്ടിയൊക്കെ നിർത്തിയിട്ട് ഇങ്ങനെ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്ത് ആളുകളിങ്ങനെ അർമാദിച്ചാണ് പോകുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾ നോക്കിയാൽ പൂ പോലെയാണ് വെള്ളം ഇങ്ങനെ ചാടുന്നു കേട്ടോ, പൂ പോലെ. നമുക്കിങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഇപ്പോൾ 48 മണിക്കൂറായി ഈ വെള്ളം ഇതേ രീതിയിൽ തന്നെ താഴേക്ക് ഇങ്ങോട്ട് പതിക്കാൻ തുടങ്ങിയിട്ട് ഇതുവരെ ഇതിൻ്റെ ഒരു ശക്തി കുറയോ അതിൻ്റെ പവർ കുറയോ ഒന്നും ചെയ്തിട്ടില്ല. നിങ്ങൾ നോക്കിയാൽ താഴേക്ക് നോക്കി, ശക്തി ഒന്നും കുറഞ്ഞിട്ടില്ല. ഇന്നലെ കണ്ട മിനിങ്ങാന്ന് രാത്രി അടിച്ചു, ഇന്നലെ പകൽ കണ്ട കണ്ടിട്ട് തന്നെ നിൽക്കുകയാണ്. ക്ഷാമം പരിഹാരമാകുന്ന അപ്പൊ എല്ലാരും കാണാൻ വേണ്ടി വന്നതാണോ അവളെ? അതെല്ലേ. ഓക്കെ, എങ്ങനെ ഇഷ്ടപ്പെട്ടോ? ആയി, ഒരു രാത്രന്നേ. ആദ്യം നമുക്ക് ഇവിടെ വരെ പൈപ്പ് ഉണ്ടായിരുന്നുള്ളൂ, അതിങ്ങനെ നിറഞ്ഞൊഴുകയായിരുന്നു. അതിനുശേഷം ഇവിടെ വരെ പൈപ്പ് വെച്ചു, അതും നിറഞ്ഞൊഴുകി. അതിനുശേഷം ഇന്നലെ അതെ അടുത്ത പൈപ്പ് അങ്ങ് മണ്ണ വരെ പോയേക്കോളാം. എന്നിട്ട് ആ പൈപ്പിൻ്റെ അറ്റത്തുണ്ടല്ലോ എൻ്റെ ക്യാപ്പ് ഇട്ട് അടച്ചിട്ട് ഹോളിട്ട് വെച്ചേക്കോളാം. എന്നിട്ടും ഇങ്ങനെ പവർ ഇങ്ങനെ അടഞ്ഞ് തന്നെ പവർ ഇങ്ങനെ ശക്തിയോടുകൂടി തന്നെ ചീറ്റുന്നതായിട്ട് നമുക്ക് കാണുന്നു കേട്ടോ. അപ്പോൾ ഗംഭീരമായിട്ടുള്ള ഒരു കാഴ്ചയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അതും ഇടുക്കിയിലെ ഇങ്ങനെ ഒരു സംഭവം, ഇത്ര ഉയരത്തിൽ വെള്ളം ശക്തിയോടെ ചാടുന്ന വേറൊരു കുഴൽക്കിണർ ഇടുക്കിയിൽ എങ്ങും ഇല്ല എന്നാണ് എൻ്റെ അറിവ്. മറ്റു പല സ്ഥലങ്ങളിലൊക്കെ വെള്ളം ഇങ്ങനെ നിറഞ്ഞൊഴുകുന്നുണ്ട്, പക്ഷേ ഇത്ര പവറോടുകൂടി വെള്ളം നിറഞ്ഞൊഴുകുന്ന ഒരു സ്ഥലം വേറെ ഒന്നും ഞാൻ എൻ്റെ ഒരു അറിവ് കിട്ടിയിട്ടില്ല കേട്ടോ. ഇപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 12 അടി പൊക്കത്തിലാണ് ഈ പൈപ്പ് ഇപ്പൊ നിലവിൽ ഫിറ്റ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾ നോക്കിയാൽ അതിന്റെ താഴേക്ക് നോക്കിയേ, എത്രമാത്രം താഴേന്ന് ആ പൈപ്പ് കയറി വന്നെ നോക്കിയേ. അപ്പൊ ഏകദേശം ഒരു 12 അടി മിക്ക മേളില് ഉയരത്തില ഇപ്പോഴും വെള്ളം ഇങ്ങനെ, അതാണ് ഇതിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ്. ഇടുക്കിയിലെ ഇത്ര ശക്തിക്ക്
കുഴക്കണ്ടിയിൽ നിന്ന് വെള്ളം ഒഴുകുന്ന മറ്റു സ്ഥലങ്ങളില്ല എന്നാണ് എൻ്റെ ഒരു നിഗമനം. ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം കേട്ടോ. എന്താണെങ്കിലും നല്ല കണ്ണീര് പോലത്തെ ക്രിസ്റ്റർ ക്ലിയർ ആയിട്ടുള്ള കണ്ണീര് പോലത്തെ ഒരു വെള്ളമാണ് ഒഴുകി വരുക. ഇതിൻ്റെ അടിയിലൊക്കെ നിന്നിട്ടുണ്ടല്ലോ ആളുകൾ വന്ന് കുളിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. എന്നാൽ നമ്മൾ വന്ന് കഴിഞ്ഞപ്പോൾ അങ്ങനെ സീൻ നമുക്ക് കിട്ടിയിട്ടില്ല കേട്ടോ. അപ്പോൾ ചേട്ടാ, നമ്മളെ ഈ കുഴൽക്കിണറിനെ കുറിച്ച് ഒന്ന് പറഞ്ഞു ചേട്ടാ, ഇതെങ്ങനെയാണ് സംഭവിച്ചതെന്നൊക്കെ. ഇത് സംഭവിച്ചത് ഒരു 1.5-2 വർഷമായി നമ്മൾ ഈ ശൗചാലയം പണിതിട്ടിട്ട്. അപ്പം നാട്ടുകാരുടെ ഒരു ആവശ്യപ്രകാരം ഇവിടെ വെള്ളമില്ല എന്നൊരു സംഭവം ആളുകളെല്ലാം കൂടെ പറഞ്ഞു. അങ്ങനെ കുഴൽക്കിണർ അടിക്കാൻ പഞ്ചായത്തിൽ നിന്ന് കുഴൽക്കിണർ അടിച്ചു. അടിച്ച അന്ന് തന്നെ ഈ 320 അടിയോളം താന്നു കഴിഞ്ഞപ്പം വെള്ളം ഭയങ്കരമായി മുകളിലേക്ക് പൊങ്ങുകയും അന്ന് കണ്ട് നമ്മൾ ഒരു മഴക്കാലത്തെ ഒരു പ്രതീതി പോലെ ഉടല് പൊട്ടി വെള്ളം പോകും പോലെ വെള്ളം അങ്ങ് വരികയും അതിനുശേഷം ഇപ്പോൾ 2 ദിവസമായി ഈ ഒരേ നിലയിൽ തന്നെ വെള്ളം പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം വെള്ളത്തിൻ്റെ എല്ലാ കുറവുകളും ഞങ്ങളുടെ ഈ നാട്ടിൽ ഇപ്പം മാറിയിട്ടുണ്ട്. ഈ വളർച്ച സംഭവം ഇത് നല്ല രീതിയിൽ യൂസ് ചെയ്താൽ മാത്രം മതി, നല്ല രീതി യൂസ് ചെയ്താൽ മതി. ഇപ്പം പഞ്ചായത്ത് പല പദ്ധതികളും ആലോചിക്കുന്നുണ്ടെന്നാണ് പറയുന്നത് കേൾക്കുന്നത്. എങ്ങനെയാണ് അതിൻ്റെ വരും വരായികളെന്ന് അറിയില്ല. എന്തായാലും ഇത് ഒരു ഭയങ്കര അത്ഭുതമാണ്. വളരെയധികം ആളുകൾ ഇത് വന്ന് ഫോട്ടോ എടുക്കുകയും വളരെ പല സ്ഥലത്തുനിന്നും ഇതിൻ്റെ ഈ ഫോട്ടോകൾ കണ്ട് വിളിച്ചു ചോദിക്കുകയും ഒരുപാട് ആളുകൾ ഇത് സന്ദർശിക്കാനായിട്ട് വരികയും ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഓക്കെ, ചുരുളി സിനിമ കഴിഞ്ഞതിന് ശേഷം ഇപ്പോൾ 2-ാമത്തെ ഒരു സംഭവം വൈറലായിക്കൊണ്ടിരിക്കുകയാണ്. ചുരുളി പേര് കൂടെ ഒന്ന് പറഞ്ഞോ. പേര് നസീർ. നസീർ എന്ത് ചെയ്യുന്നു? മലഞ്ചരക്കട. ചുരുളി സിനിമ പോലെ ഒന്നും അല്ല നമ്മുടെ നാട് അല്ലേ? അങ്ങനെയുള്ള ആളുകളൊന്നും ഈ കുഴൽക്കിണറിന്റെ അകത്ത് നിന്ന് ഈ വരുന്ന വെള്ളം ഉണ്ടല്ലോ, ഭയങ്കര ശക്തിക്കാണ് വന്നത്. നമുക്ക് ഒരു മോട്ടർ അടിച്ച് വിടുന്നേ കഴിഞ്ഞ പവറില് ഇരട്ടി പവറിലാണ് കുഴൽക്കിണറ്റിനകത്ത് വെള്ളം വരെ. നല്ല വ്യാസമുള്ള പൈപ്പാണ് ഇതിന്റെ അകത്തിട്ടെ. അതിങ്ങനെ നിറഞ്ഞ് മേളിലേക്ക് കയറിയിട്ട് ഇതിന്റെ മേളിലൊരു എൻട്രി ക്യാപ്പ് സെറ്റ് ചെയ്ത് വെച്ചേക്കോണ്, അത് ഹോളിട്ട് വെച്ചേക്കോണം. അതിന്റെ അകത്തു നിന്നാണ് ഇത് ഇങ്ങനെ പൂ പോലെ കിട്ടുന്നത് കേട്ടോ. എന്താണെങ്കിലും ഈ വെള്ളം കുറച്ചിങ്ങനെ ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ പോവുകയാണ്. ശരിക്കും ഈ വെള്ളം വരുന്നത് കണ്ടിട്ട് സത്യത്തിൽ കൊതിയാവുകയാണ്. കാരണം വെള്ളത്തിലൊക്കെ ഒരുപാട് ബുദ്ധിമുട്ട് അനുഭവിച്ചാണ് ഞങ്ങൾ ഇടുക്കിക്കാര്. ഈ മലയുടെ പൊക്കത്തേക്കൊക്കെ ഇങ്ങനെ കരത്തിനകത്ത് വെള്ളമൊക്കെ ചുവന്നുകൊണ്ട് പോകുന്ന ഒരു അനുഭവം സത്യത്തിൽ ഈ വെള്ളം കണ്ടപ്പോൾ പെട്ടെന്ന് മനസ്സിലേക്ക് ഇങ്ങനെ ഓടി വരികയാണ് കേട്ടോ. ഞാൻ എൻ്റെ തറവാട് എന്ന് പറഞ്ഞൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ അകത്ത് ആ ഒരു കഷ്ടപ്പാടൊക്കെ ഞാൻ വിവരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നിങ്ങൾ നോക്കിയാൽ ക്രിസ്റ്റർ ക്ലിയർ ആയിട്ടുള്ള ഈ വെള്ളത്തിൻ്റെ അടുത്തേക്ക് നമ്മൾ ഇച്ചിരി ടേസ്റ്റ് ചെയ്ത് നോക്കാൻ വേണ്ടി പോവാണ് കേട്ടോ. അതോ നല്ല ക്ലിയർ ആയിട്ടുള്ള വെള്ളം നോക്കിയേ, നല്ല സൂപ്പർ വെള്ളം കേട്ടോ. നല്ല തണുപ്പാണ്. ശരിക്കും പറഞ്ഞാൽ നല്ലൊരു ചൂടത്താണ് ഇവിടെ വന്നത് കേട്ടോ. ആ ചൂടത്ത് നിന്നുണ്ട് ഇതുപോലെയുള്ള വെള്ളം കയ്യിൽ ഇങ്ങനെ ചാടിയിട്ട് പോകുമ്പോട്ടല്ലോ ഭയങ്കര രസമാണ്. സത്യത്തിൽ എനിക്ക് ഇതിന് ഉള്ളിൽ ഇറങ്ങി കുളിക്കാനാണ് തോന്നുന്നത്. പക്ഷെ നമ്മൾ തോർത്ത കാര്യങ്ങളൊന്നും കൊണ്ടുവരാൻ നമുക്ക് കുളിക്കാനൊന്നും തോന്നുന്നില്ല കേട്ടോ. കയ്യിലേക്ക് ഇങ്ങനെ അടിച്ചിട്ട് നല്ല കൂളിയാണ് നമുക്ക് അനുഭവപ്പെടുന്നത്. വാ, പോളി 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 പോളി. ശരിക്കും പറഞ്ഞാൽ മഴക്കാലത്തൊക്കെയാണ് ഇതുപോലെയുള്ള ഒരു തണുപ്പുള്ള വെള്ളം നമുക്ക് കിട്ടിയത് കേട്ടോ. നല്ല ചോലേന്ന് വന്ന പോലത്തെ വെള്ളം, ചോലേന്ന് വന്ന വെള്ളം. അതായത് ഈറ്റയൊക്കെ നിൽക്കുന്നില്ലേ അവിടെ നിന്നൊക്കെ നമ്മളിങ്ങനെ വെള്ളം എടുത്ത് കുടിക്കാറില്ലേ, അതുപോലത്തെ ഒരു വെള്ളമാണ് കേട്ടോ. അത്ര ഫീലിംഗ് ആണ്. പരിചയപ്പെടുത്തണോ? അപ്പൊ അതേ ആളുകളൊക്കെ ഇങ്ങനെ മുഖമൊക്കെ കഴിയിട്ടാണ് വന്നത്. അതേ ഈ നിൽക്കുന്ന ആളും എന്നെ സാദൃശ്യമായിട്ട് എന്തെങ്കിലും പരിചയമുണ്ടെന്ന് നോക്കിയാണോ കേട്ടോ. അത് മൊത്തം പറഞ്ഞില്ലേ. ചൂടിന് നല്ല ബാറ്ററി സാധന, നല്ല പവറല്ലേ. വണ്ടിയൊക്കെ ഓടിച്ച് വന്നു കഴിഞ്ഞപ്പോ ഈ തണുപ്പ് കുറച്ച് തണുപ്പ് ണോ ചെറുതായിട്ട് ചെറിയ സ്ഥലമേ ഉള്ളൂ.
ശരിക്കും നമ്മുടെ ഭൂമിക്കകത്തൊക്കെ നടക്കുന്ന പ്രതിഭാസങ്ങൾ എത്ര വലുതാല്ലേ, നമ്മളങ്ങനെ ഒന്ന് ചിന്തിച്ച് നോക്കിയേ. അപ്പോൾ അതെ, ഈ കുഴക്കണലിൻ്റെ വെള്ളം 48 മണിക്കൂറായിട്ടും ഇതുപോലെ തന്നെ കണ്ടിന്യൂ ചെയ്യുകയാണ്. ഇനി ഇടുക്കി വഴി ചുരുളിയുടെ അടുത്തോടൊക്കെ നിങ്ങൾ പോകുമ്പോൾ നോക്കുക, ഒരുപക്ഷെ 2-3 ദിവസം കഴിയുമ്പോൾ ഇതിങ്ങനെ പൈപ്പിട്ട് മണ്ണ് വരെ പൊക്കാനുള്ളൊരു സാധ്യതയൊക്കെ ഉണ്ട്, കാരണം വെള്ളം ഇങ്ങനെ ഒഴുകണ ശരിയല്ലാത്തതുകൊണ്ട്. അപ്പോൾ ഇന്നത്തെ ഈ കൊച്ചു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ അത് ഓണാക്കി വെക്കുകയും ചെയ്യണം. മാത്രമല്ല ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും ആരും മറക്കരുത്. അപ്പോൾ പുതിയ കാഴ്ചകളും പുതിയ വിശേഷങ്ങളുമായിട്ട് നമുക്ക് വീണ്ടും ഒരിക്കൽ കൂടി കണ്ടുമുട്ടാം. അതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ.